ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നോട്ട് ബുക്കും പേനായും എടുക്കുക. പ്രിയപ്പെട്ടവരെ, വചനം നമ്മൾ പഠിക്കുകയാണ്. പന്തക്കുസ്തയിലേക്കുള്ള വളർച്ചയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം അപ്പസ്തോല പ്രവർത്തനം 1:4 എഴുതി വെച്ചോളൂ. ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് chapter 1:4 വചനം ഇങ്ങനെയാണ്: അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഇതാണ് വചനം. ഈ വചനം ആ നോട്ട് ബുക്കിൽ എഴുതണം. വെറുതെ അപ്പസ്തോല പ്രവർത്തനം 1:4 എന്ന് എഴുതിയാൽ പോരാ, മറിച്ച് ഈ വചനം ആദ്യം തന്നെ ആ നോട്ട് ബുക്കിലോ പേപ്പറിലോ നിങ്ങൾ എഴുതുക. അപ്പോൾ ദിവസം 2 നമ്മുടെ തയ്യാറെടുപ്പ്, പന്തക്കുസ്ത തയ്യാറെടുപ്പിൻ്റെ 2 വചനമാണ് അപ്പസ്തോല പ്രവർത്തനം 1:4. പ്രിയപ്പെട്ടവരെ, ഈശോ ഒരു കാര്യം വെറുതെ പറയുകയല്ല, മറിച്ച് കൽപ്പിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കൽപ്പിച്ചു. എന്താണ്? നിങ്ങൾ ജെറുസലേം വിട്ടു പോവരുത്, നിങ്ങൾ ഇവിടെ തന്നെ ആയിരിക്കുവിൻ. ഈ ജെറുസലേമിൽ എന്ത് സംഭവിച്ചു? ഈ ജെറുസലേമിൽ പീഡാസഹന മരണം സംഭവിച്ച സ്ഥലമാണ്, ഉദ്ധാന അനുഭവം സംഭവിച്ച സ്ഥലമാണ്. അതവിടെ ഒരു കാര്യം കൂടെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ, നിന്റെ ജീവിതത്തിൽ, നീ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത അനുഭവത്തിൽ ഒത്തിരി സഹനങ്ങളും കഷ്ടപ്പാടിലൂടെയും കടന്നു പോയിട്ടുള്ളതല്ലേ, അവിടെ തന്നെ ഒരു കാര്യം സംഭവിക്കാൻ പോകുന്നു. അതിനു വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, നിങ്ങൾ കാത്തിരിക്കണം. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവിൻ. അതാണ് വചനം. ഇത് പറയാനൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ ഇന്നലെ പഠിച്ച വചനം, അതായത് യോഹന്നാൻ്റെ സുവിശേഷം 20:22, യേശു ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിനെ അവർക്ക് ലഭിച്ചു, പക്ഷേ അവർക്ക് അത് അനുഭവിക്കാൻ പറ്റിയില്ല. പലരും നമ്മൾ ചിന്തിച്ചു നോക്കുക, നമ്മുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. ഇത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ പലപ്പോഴും ഇത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുരന്തം. അതായത്, ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? അവർക്ക് കിട്ടി, പക്ഷേ അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. അവർക്ക് ഒരു മാറ്റം ഉണ്ടായില്ല, അവരുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടായില്ല. അതുകൊണ്ടല്ലേ ബൈബിളിൽ നമ്മൾ തൊട്ടടുത്ത അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 21:3 വായിക്കുന്നു, 21:3 വായിക്കുന്നു. അതായത് പത്രോസ് ലീഹ പറയുകയാണ്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ആരാണ്? ഇതാ ശിഷ്യ സമൂഹത്തിൻ്റെ നേതാവ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അവൻ എന്ത് ചെയ്യാൻ പോകുന്നു? മീൻ പിടിക്കാൻ പോകുന്നു. നമ്മുടെ കൂടെയുള്ള ശിഷ്യന്മാർ പറയുന്ന, എന്നാൽ പിന്നെ ഞങ്ങളും വരികയാണ് എന്ന് പറഞ്ഞാൽ അവർ പഴയ അവസ്ഥ തന്നെയാണ്. ഒരു മാറ്റം അവരുടെ ഉണ്ടായിട്ടില്ല. മാമോദീസ സ്വീകരിച്ചതല്ലേ നമ്മളെല്ലാവരും? പരിശുദ്ധാത്മാവിനെ കിട്ടിയിട്ടില്ലേ? വല്ല മാറ്റം ഉണ്ടോ? പേര് ഒക്കെ വലിയ വലിയ പേരുകളാണ്, കുറേ വിശുദ്ധരുടെ പേരൊക്കെ നമുക്കൊക്കെ ഉണ്ട്. സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ സ്വഭാവത്തിൽ വരുന്ന മാറ്റം എവിടുന്ന? പന്തക്കുസ്ത. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ജെറുസലേമിൽ കാത്തിരിക്കുവിൻ. ആ കാത്തിരിപ്പ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ളതാണ്. അപ്പം ഇന്ന് നമ്മൾ പഠിക്കുന്ന വചനം എഴുതി വെച്ചോണം നോട്ട് ബുക്കിൽ, അപ്പസ്തോല പ്രവർത്തനം 1:4, അതായത് പന്തക്കുസ്ത വളർച്ചയുടെ 2 വചനം. കാണാതെ പഠിക്കണം ആ വചനം, അതിനു മുമ്പ് അത് എഴുതി വയ്ക്കണം. അപ്പസ്തോല പ്രവർത്തനം 1:4. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, വെറുതെ പറഞ്ഞതല്ല, കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ, കാത്തിരിക്കുവിൻ. ഈ വചനം പഠിക്കുക, കുടുംബത്തിലുള്ളവരോട് പരസ്പരം പങ്കുവയ്ക്കുക. വലിയ ദൈവീക ഇടപെടലുകൾ ഈ ദിവസങ്ങൾ സംഭവിക്കും, ഉറപ്പ്. ആമേൻ. ആത്മശക്തിയായൊഴുകി എന്നിലും വാ, ആത്മനാഥിയായി.